ഹായ്, പെട്ടെന്നൊരു ഫ്ലവർ സെറ്റ് ചെയ്തു തരുമോയെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈസി ഫ്ലവർ സെറ്റാണ് കേട്ടോ ഇത്. കുഞ്ഞുകുട്ടികൾക്ക് സ്കൂളിലൊക്കെ ഫ്ലവർ മേക്കിങ്ങിന് ചെയ്തെടുക്കാനും പറ്റിയൊരു വെറൈറ്റി ഫ്ലവറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കുന്നത് ഇതുപോലെ നമ്മുടെ പഴയ നോട്ട്ബുക്കിൽ നിന്നാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയ പേജ് വേണമെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നല്ല വൈറ്റായിട്ടുള്ള പേപ്പർ വേണമെന്നുണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ വൈറ്റ് പേപ്പറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. താ ഇതുപോലെ സ്ക്വയർ ഷേപ്പിനാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. 10x10 cm കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നല്ല നീറ്റായിട്ട് അതിനെ ഒന്ന് കോൺ ഷേപ്പിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാവേ. നല്ല ഷേപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക. ഒന്ന് ഇറങ്ങിയും കയറി നിൽക്കുന്ന രീതിയിലാവാതെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കോൺ ഷേപ്പിലോട്ട് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ ഫ്രണ്ടിലോട്ടൊന്നാക്കി കൊടുക്കാം. നല്ല നീറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അടുത്തത് പുറകിലോട്ടും അതും കൂടി നല്ലതുപോലെ ഒന്ന് ഫിനിഷാക്കി കൊടുക്കാം. അതിന് വീണ്ടും വളരെ കുഞ്ഞ് കോൺ ഷേപ്പിലൊന്ന് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. കൈ കൊണ്ട് നല്ലതുപോലെ ഷേപ്പ് ചെയ്തിട്ട് ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതുപോലെ മടക്കി വെച്ചിരുന്ന ആ പോർഷൻ ഒന്നുകൂടി ഒന്ന് നിവർത്തി കൊടുക്കാം. ഇനി ഇതാ ഇവിടെ നിന്നും കുറച്ച് പീസ് എക്സ്ട്രാ നിൽക്കുന്നത് കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പെറ്റലെ കട്ട് ചെയ്തെടുക്കേണ്ട ഒരു ഇതിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു വക്ക് നിന്ന് മുകളിലോട്ട് ജസ്റ്റ് ഒന്ന് വളച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെറ്റല് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പൂവിൻ്റെ. ഇനി നമുക്കതൊന്ന് ഓപ്പൺ ആക്കി നോക്കാവേ. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ പെറ്റല് അതാ ഇതുപോലെ ഡിസൈനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലൊരു മാർക്കർ എടുക്കാം. മാർക്കറോ സ്കെച്ച് പെന്നോ പേനയോ എന്തോ ആവാം, അതൊന്ന് എടുക്കാം. നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന പൂവിൻ്റെ ആ ഒരു ഡിസൈൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് മാത്രം ഇതുപോലെ മാർക്കറും ഉണ്ടോയെന്ന് നീറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാവേ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള മാർക്കറാണ്. ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല കട്ടിയായിട്ടൊന്ന് നല്ല തിക്കായിട്ടൊന്ന് വരച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. ഒന്ന് തിക്കായിട്ട് വരച്ചു കൊടുത്താൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അത് തിക്കായിട്ട് തന്നെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെറ്റലിൻ്റെ എല്ലാ ഭാഗത്തും ഏറ്റവും ടോപ്പിലുള്ള എല്ലാ ഭാഗത്തും നല്ല നീറ്റായിട്ട് അതുപോലെ തന്നെ തിക്കായിട്ട് തന്നെ നമുക്കൊന്ന് വരച്ചെടുക്കാവേ. ഇതൊന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി ഡിസൈനും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതവിടെ കംപ്ലീറ്റ്ലി ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് എല്ലാ. ഇനി നമുക്ക് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ ഈ പുറകിലുണ്ടല്ലോ, ഈ പുറകെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്ലവറിൻ്റെ പുറകിലായിട്ട് നടുക്ക് ആ പെറ്റലിൻ്റെ ഓരോ പെറ്റലിൻ്റെ നടുക്കായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. നല്ലതുപോലെ കൈ കൊണ്ട് നല്ല ടൈറ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പെറ്റലിൻ്റെയും നടുക്കായിട്ട് ഈ ഒരു ഡിസൈൻ വരണം. അതുകൊണ്ട് എല്ലാ പീസിലും ഈക്വലായിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക. കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവേ. ഇനി ഞാനൊരു റീഫിലെടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ പെറ്റലിൻ്റെയും രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതി. ഓവറായിട്ട് പിടിച്ചാൽ അത് പേപ്പർ കീറി പോകണ്ട. പുറകു വശം കണ്ട് ഈ ഒരു ഡിസൈനിൽ കിട്ടണം. അതിനായിട്ട് കേട്ടോ നമ്മുടെ റീഫില്ലോ പേനയോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിൻ്റെ പുറകു വശത്ത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ പെറ്റലിൻ്റെ എല്ലാ പൂവിൻ്റെ എല്ലാ പെറ്റലിലും ഒരുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവേ. ഇവിടെ ഞാൻ ഒരുപോലെ തന്നെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു ഡിസൈനിലാണ് നമ്മുടെ ഫ്ലവറിന് വരുന്നത്. ഈ ഒരു മെത്തേഡിൽ 6 ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഈക്വലി ഒരേ ഷേപ്പാണ് കേട്ടോ. ഇനി നമുക്കത് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റിലുള്ള ഫ്ലവർ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സെക്കൻഡ് എടുത്ത ഫ്ലവർ ഇത് ഒന്ന് മാത്രം ഒരു പെറ്റലിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് എടുത്ത ഫ്ലവറാണ് കേട്ടോ ഇത്. അപ്പോൾ സെക്കൻഡിലുള്ള ഫ്ലവറിൻ്റെ ഹാഫ് പോർഷൻ മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ഫ്ലവർ എടുക്കാം. ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റല് ഫുള്ളായിട്ടും കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇതാ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പെറ്റലിൻ്റെ ഹാഫ് പോർഷൻ അത്രയും കൂടി ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 6 ഇതുള്ള ഒരു പെറ്റലാണ് കേട്ടോ അത്. ഇനി നമുക്കിതിന്ന് അടുത്ത ഫ്ലവർ എടുക്കാം. അതിൻ്റെ രണ്ട് പെറ്റല് കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാം. അതിൽ നിന്ന് തന്നെ ഒരു പെറ്റലിൻ്റെ ഹാഫ് പീസ് കട്ട് ചെയ്ത് മാറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 5 ഇതള് കേട്ടോ, അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതെടുക്കാം. അടുത്തതിൻ്റെ 3 ഇതളാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 5-ാമത്തതാണ്. 5-ാമത്തെ ഫ്ലവറിൻ്റെ 3 ഇതള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും ഒരു ഇതളിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് മാറ്റിക്കൊടുക്കാവേ. ഇനി നമുക്ക് ഫൈനലി ലാസ്റ്റുള്ള ഒരു ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ ഹാഫ് പോർഷൻ തന്നെ കട്ട് ചെയ്ത് എടുക്കാം.
ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് നമുക്ക് വെച്ചിട്ട് അടുത്ത പീസ് ഇതുപോലെ ഒരു പെറ്റൽ കട്ട് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് പെറ്റലിൻ്റെ ഹാഫ് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഇതളിന് എടുക്കാവേ അടുത്തൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ഹാഫ് പോർഷൻ മാത്രം, അതായത് ഒരു ഇതളിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മൂന്ന് ഇതളിനുള്ള പൂവായിട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എക്സ്ട്രാ ഇരിക്കുന്ന ഒരു പീസ് നമുക്ക് സെൻറ്ററിൽ വെക്കാനായിട്ട് എടുക്കാം. ഇതും ഒരു രണ്ട് ഇതളിൻ്റെ മാറ്റി വെച്ചിരുന്നൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. ഇത് സെൻറ്ററിൽ വയ്ക്കുന്ന ഡിസൈനായിട്ട് എടുക്കാമേ. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് പീസ്, മൂന്ന് പീസ്, നാല്, അഞ്ച്, ആറ്, ഫൈനലി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പൂവ് തൊട്ടാണ് കട്ട് ചെയ്ത് തുടങ്ങിയത്. ആ ഒരു പൂവ് എടുത്തിട്ടുണ്ട്, അതിനെ നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ച് എടുക്കാവേ. ഞാനിവിടെ ഫെവിബോണിൻ്റെ ഗ്ലൂ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഫെവിക്കോളിലും ചെയ്യാം, ഫെവിബോണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പം തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതുകൊണ്ടാണ് അത് തന്നെ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഓരോ പെറ്റലായിട്ട് അല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട് ഈ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലേ അതിലാണ് കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓരോരോ ഫ്ലവറും ഞാനിവിടെ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റിലെ ഉള്ള ഫ്ലവറിൽ, നമ്മൾ കട്ട് ചെയ്ത ഫ്ലവറിൽ ടോട്ടലി ഒരു എട്ട് ഇതളുണ്ട് കേട്ടോ. രണ്ടാമത്തതിൽ ഏഴ്, മൂന്ന്, ആറ്, അഞ്ച്, നാല്, മൂന്ന്, രണ്ട്, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ആ ഒരു രീതിയിലാണ് എല്ലാ ഫ്ലവറും അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നത്. ലാസ്റ്റിൽ നമ്മളെടുക്കുന്നത് രണ്ട് ഇതളിൻ്റെതാണ്, ഈ ഒരു ഫ്ലവറും ഒട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്ററിലുള്ള ആ ഒരു ഫ്ലവറിൻ്റെ ഇതും കൂടി ഒന്ന് ചെയ്തെടുക്കണം. ഇതെല്ലാം കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കുള്ള ആ ഒരു പോർഷനും കൂടെ ചെയ്യാനായിട്ട് ആദ്യം രണ്ട് പെറ്റിലുള്ള ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിക്കൊടുക്കുക. ചുരുട്ടിക്കൊടുക്കുക, അത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് മൂന്ന് ഇതളിൻ്റെ ആ ഒരു പെറ്റലുണ്ടല്ലോ, അതും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ചുറ്റിച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അല്പം ഗ്ലൂവും കൂടെ ഉള്ളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല നീറ്റായിട്ട് അതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്ററിൽ വയ്ക്കാനുള്ള ആ പൂവിൻ്റെ ഡിസൈനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് രണ്ടിനെയും കൂടി ഒന്ന് ഉള്ളിലായിട്ടൊന്ന് വെച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഫസ്റ്റ് ചെയ്തിരുന്ന പീസിൻ്റെ പുറത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് ഇതിലുള്ള പൂവ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു നടുക്ക് ചെയ്തിരുന്ന പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഫെവിക്കോളിൻ്റെ ഗ്ലൂവിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരല്പം ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ വീണ്ടും വീണ്ടും ഉള്ള ഫ്ലവേഴ്സ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുകയില്ല, എളുപ്പം ഇളകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇതാ ഇതിനെ നമുക്ക് നാല് ഫ്ലവറുള്ള ആ ഒരു ഇതളുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആവാനായിട്ട് നമുക്കൊന്ന് വെക്കാവേ. ഇനി നമുക്കിത് ഈ വലിയ ഫ്ലവേഴ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ ആ വലിയ ഫ്ലവർ രണ്ടും കൂടി ഇത് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലായിട്ട് രണ്ട് ചെറിയ ഫ്ലവർ ഉണ്ടല്ലോ, അഞ്ച് ഇതളിൻ്റെതും നാല് ഇതളിൻ്റെതും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇതും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ഒരു ഫ്ലവറും കൂടി ഉള്ളൂ, ഇതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കാം. ഇത് ഈസിയാണ്, ഫെവിബോണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ഫ്ലവർ സെറ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറകു വശം കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാവേ. നമുക്ക് എളുപ്പമൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂർത്ത് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിക്കിട്ടാനും പാടാണ്, ഒന്ന് സെറ്റായിരിക്കത്തില്ല, ഒന്ന് ആടി ഉലഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലായി പോകും കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. പുറകു വശം കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് നമ്മുടെ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ഫ്ലവറിൻ്റെ ഉള്ളിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലീഫ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ലീഫ് ഈ ഒരു അളവിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ലീഫിന് വേണ്ടിയിട്ടുള്ള കളർ പേപ്പർ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ലീഫിൻ്റെ ഡിസൈൻ ഒന്ന് നോക്കാം. അതാ ഞാൻ ഒരു രീതിക്കാണ് നമ്മുടെ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് വലിപ്പം കുറച്ചോ കൂട്ടിയോ എങ്ങനെ വേണമെങ്കിലും ലീഫ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ നമ്മുടെ ലീഫ്, അതായത് ഈ ഒരു സൈസിനാണ് ലീഫ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഇത് ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ തിന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി നമുക്കിത് ഒന്ന് ഓപ്പണാക്കി എടുക്കാം. നല്ല നീറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ലീഫിൻ്റെ കറക്റ്റ് സ്ട്രക്ചറിന് നമുക്ക് അയക്കിട്ടോ കേട്ടോ. നമ്മുടെ റെഡി ആയിട്ടുണ്ട് ലീഫ്. ഇതുപോലെ ഒരു 5 ലീഫും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ അതായത് ഈ ഒരു സൈസിന് നമ്മുടെ കളർ പേപ്പർ വീണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റെം ഒന്ന് ചെയ്തെടുക്കാനാട്ടോ. നമ്മുടെ ലീഫ് അറേഞ്ച് ചെയ്യാനുള്ള സ്റ്റെമ്മാണ് കേട്ടോ. അതൊന്ന് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു കളർ പേപ്പറൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഫ്ലവറിന് രണ്ട് സൈഡിലായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ലീഫുകളാണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് സ്റ്റെമിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു ലീഫ് ഇതുപോലെ ഏറ്റവും ടോപ്പിലായിട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ലീഫ് എടുക്കാം. കുറച്ച് താഴ്ത്തി ഒന്ന് സൈഡൊന്ന് ചരിച്ച് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ലീഫും അതേ മെത്തേഡിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലീഫ് ഈ ഒരു ടൈപ്പിലാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ജസ്റ്റ് ആ ഒരു സ്റ്റെമ്മ് വളച്ചൊന്ന് വെച്ച് കൊടുക്കാവേ. ഇതേ രീതിയിൽ തന്നെ ഒരു ലീഫ് സെറ്റും കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ രണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവർ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെമ്മ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള കളർ പേപ്പറിൽ സ്റ്റെമ്മൊന്ന് പൈപ്പിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇത് സെൻട്രലായിട്ട് ഇതുപോലെ കുറച്ച് താഴ്ത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പീസായിട്ട് അതിലേക്ക് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ പേപ്പറിൻ്റെ ഫ്ലവർ ഉണ്ടല്ലോ, അത് അതിൻ്റെ പുറകിലായിട്ട് സ്റ്റെമ്മ് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് എളുപ്പം തന്നെ ഡ്രൈ ആയിട്ട് സ്റ്റെമ്മിലോട്ട് നമ്മുടെ ഫ്ലവർ ഒട്ടിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ രണ്ട് ലീഫ് സെറ്റും കൂടി ഇതിലോട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് ലീഫിൽ നന്നായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ഇതുപോലെ ഒന്ന് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ. അടുത്ത ലീഫ് കൊടുക്കുക, അതേ പൊസിഷനിൽ തന്നെ ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മുടെ പഴയ നോട്ട്ബുക്കിൽ നിന്നുള്ള പൂക്കൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സെറ്റ്. അപ്പം ഞാൻ നമ്മുടെ പഴയ നോട്ട്ബുക്കിൽ നിന്നുണ്ടാക്കിയെടുത്ത ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. നമുക്ക് പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള പുതിയ പൂക്കളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.